ഇത്രയും സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരന്മാരെ, 2020 ഏപ്രിൽ മാസം 19-ാം തീയതി ഞായറാഴ്ചയാണ്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, പുതു ഞായറാഴ്ചയായിട്ടും ഡിവൈൻ മേഴ്സി സൺഡേ ആയിട്ടുമാണ് സഭ ആചരിക്കുന്നത്. ഈ ദിവസത്തിൻ്റെ ആശംസകൾ ഏവർക്കും നേരുന്നു. ഈ നല്ല ദിവസത്തിൽ തന്നെ പുനലൂർ രൂപത ഡിജിറ്റൽ മേഖലയിലേക്ക് പ്രവേശിക്കുകയാണ്. ഓൺലൈനിലൂടെ രൂപതയുടെ പ്രവർത്തനങ്ങൾ ലോകത്തെ അറിയിക്കുവാനുള്ള സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മീഡിയ കമ്മീഷൻ്റെ ഡയറക്ടർ സണ്ണി തോമസ് അച്ഛനെയും അച്ഛൻ്റെ ടീം അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഏവർക്കും അറിയാവുന്നതുപോലെ നാം ഡിജിറ്റൽ വേൾഡിലാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു പ്രത്യേകത, COVID-19 എല്ലാ ദേവാലയങ്ങളും അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ പശ്ചാത്തലവും നമുക്കറിയാം. ഈ പ്രത്യേകമായ സാഹചര്യത്തിലും ഏവർക്കും വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് എപ്രകാരമാണ് മീഡിയ സഹായിച്ചിട്ടുള്ളതെന്നും നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ഓൺലൈൻ മീഡിയ, ഡിജിറ്റൽ മീഡിയ, യൂട്യൂബ്, വാട്സപ്പ്, ഫേസ്ബുക്ക് തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കർത്താവിൻ്റെ സന്ദേശം അറിയിക്കുവാൻ പുനലൂർ രൂപതയെക്കുറിച്ച് കാര്യങ്ങൾ ഏവരെയും അറിയിക്കുവാൻ ഈ മീഡിയയ്ക്ക് സാധിക്കും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രൂപതയിലെ എല്ലാ വൈദികരുടെയും സന്യസ്തരുടെയും അന്മായ സഹോദരി സഹോദരന്മാരുടെയും BCC ലീഡേഴ്സിൻ്റെയും പ്രത്യേകമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഈ ഓൺലൈൻ മീഡിയയിലൂടെ ഈ രൂപതയിലെ അംഗങ്ങൾക്ക് മാത്രമല്ല സന്ദേശം ലഭിക്കുക, കേരളത്തിനു അകത്തും ഭാരതത്തിന് പുറത്തും സന്ദേശം എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. വളരെ പ്രത്യേകിച്ച് പ്രവാസികളെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ വൈദികർ, സന്യസ്തർ, അന്മാർ, അവർക്കെല്ലാവർക്കും ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് തീരും. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനും പോയി എൻ്റെ സുവിശേഷം അറിയിക്കുക എന്ന യേശുനാഥൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും ലോകത്തിൻ്റെ പ്രകാശമായിട്ട്, ഭൂമിയുടെ ഉപ്പായിട്ട് തീരാം. ഡിജിറ്റൽ വേൾഡിലൂടെ നമുക്കും സഞ്ചരിക്കാം. ദൈവം ഏവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ബിഷപ്പ് സെൽവിസ്റ്റർ പൊന്നുമുത്തൻ, പുനലൂർ രൂപത മെത്രാൻ.